ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഫിൻഷ ഷെറിൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിക്കാണ്ടാണ്. ഇതിന് ആവശ്യമാക്കാണ്ട് കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. ആദ്യം കുറച്ച് കുരുമുളക് വേണം, പിന്നെ ക്യാപ്സിക്കൻ വേണം, പിന്നെ കുറച്ച് ഉപ്പ് വേണം നമുക്ക്, പിന്നെ കാബേജ്, പിന്നെ ചീസ്. ഞാൻ അങ്ങനത്തെ ചീസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ലൈസ് പോലുള്ള ചീസും എടുക്കാവുന്നതാണ്. പിന്നെ ടൊമാറ്റോ സോസ് വേണം, പിന്നെ വെളുത്തുള്ളി സോസും വേണം കേട്ടോ. വെളുത്തുള്ളി സോസ് കുറച്ച് ടൈറ്റേക്കാളാണ് നല്ലത്. പിന്നെ റെഡ് ചില്ലിയാണ്, ഇത് നല്ല എരിവുണ്ടായതുകൊണ്ട് ഞാൻ ആകെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കട്ട തൈര് എടുക്കാം, അങ്ങനത്തെ തൈര് എടുക്കാവുന്നതാണ്. പിന്നെ ക്യാരറ്റാണ് വേണ്ടത്. ഇതൊക്കെ കുഞ്ഞേതാക്കിയാണ്ട് അരിയണം, എന്നാൽ മാത്രമേ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ആർ കെ ജിയുടെ നെയ്യ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നെയ്യ് കൊടുക്കാം കേട്ടോ. നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് കാബേജ് ഇടാം. ഞാൻ ഇവിടെ ഈ കാബേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാരറ്റ് ഇടാം, നമ്മുടെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കൻ വേണം, ഞാൻ ക്യാപ്സിക്കൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് വേണം, നല്ല എരിവുണ്ടാവും അതുകൊണ്ട് ഞാൻ ആകെ കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ റെഡ് ചില്ലിയാണ്, ഇത് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം ഇത് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ വെളുത്തുള്ളി സോസ് ആണെന്ന് ടൈറ്റ് ആയാലല്ല രസത്ത് കിട്ടും, അവിടെ ടൈറ്റിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഉപ്പാട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്, കുറച്ച് തൈര് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതൊരു സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഇളക്കാവുന്നതാണ്, സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാണ്. നമ്മുടെ കുറച്ച് ബാടിയും നമ്മുടെ വെളുത്തുള്ളി സോസ് ഇടുന്നുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു പരിഭവമാണ് വേണ്ടത്. ഞാൻ ഇനിയിവിടെ ഒരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ചൂടാക്കി വെക്കണം ഇത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുക്കുകയാണ്. അത് നമ്മളിത് ഈ ഇത് ഓൺ ചെയ്യണം, കാരണം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി പാൻ വെച്ചിട്ടുണ്ട്, നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ആർ കെ ജിയുടെ നെയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് നെയ്യാ ഉള്ളത് വെച്ചെങ്കിൽ ആ നെയ്യ് വെക്കാവുന്നതാണ്. ഇവിടെ ആർ കെ ജിയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നല്ലോണം ചൂടായി വരണം. ഇത് നമുക്ക് ഈവനിങ്ങിൽ ആയിക്കാണ്ടോ മോർണിംഗിലായിക്കാണ്ടും കഴിക്കാവുന്നതാണ്. ഇത് ചെറിയവർക്കും വലിയവർക്കും എല്ലാം ഇഷ്ടാവും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുറേ ചെരുവകൾ മാത്രം നമുക്ക് ഇതിൽ മതി. പിന്നെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ആ കെ ജിയുടെ നെയ്യ് കുറച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മെൽറ്റായി വരണട്ടെ. ഇനി ഇതവിടെ കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊരിക്കലും നിങ്ങൾ ഹൈ സ്പീഡിൽ വെക്കരുത്, ലോയിലേക്കാണ്ടാണ് വെക്കേണ്ടത് കേട്ടോ. ഇനി ഞാനിവിടെ ഈ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്കാണ് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിൽ ഒപ്പിയാണ്ട് വെക്കാം, ഞാൻ ഇവിടെ മുട്ട വെക്കുന്നില്ല. ഇനി നമുക്ക് നമ്മൾ നേർത്ത വെച്ചിരുന്ന ചീസ് ഇതിൻ്റെ നിറവിൽ വെക്കാം.
ചീസില്ലെങ്കിലും കുഴപ്പമില്ല. ചീസ് ഈ പ്രധാനപ്പെട്ട വസ്തുവല്ല. ഏത് നല്ലോണം ഇതിപ്പോ ഒറ്റ കൊടുക്കുകയാണ്. ഈ ചീസ് ഇവിടെ നല്ലോണം പൊറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം ചൂടായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നേരത്തെ വെച്ചിരുന്ന മസാല ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കണം. ഇപ്പം നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടൈമിൽ ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മളുടെ ടൊമാറ്റോ സോസ് ഇതിലോട്ട് പുരട്ടി കൊടുക്കാണ്ട് നമ്മുടെ ടൊമാറ്റോ സോസ് പുരട്ടി കൊടുക്കാട്ടോ. നമ്മുടെ ടൊമാറ്റോ സോസ് നല്ലോണം പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ സാൻഡ്വിച്ചിൻ്റെ ആ ചോയ എന്നാൽ നല്ലോണം വരുന്നതാണ്. ഇനി ഞാൻ എടുത്ത പച്ചക്കറികൾ നിങ്ങൾ കഴിക്കയില്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള പച്ചക്കറികളും വെച്ചാണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചാണ് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചാണ് ചെയ്യാം. പിന്നെ ഇത് നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സൈഡുകളൊക്കെ ഒന്ന് ശരിക്ക് വെച്ച് കൊടുത്ത് റെഡി ആക്കുന്നുണ്ട്. നമ്മുടെ ഹലോ അങ്ങനത്തെ ഒരു മോഡലാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്തൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. ഇത് ബെഡില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ മുകളിൽ വെച്ചാണ് എങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. അല്ലേ നല്ലൊരു മോഡലായിക്കാണ്ടാണ് ഇത് ഉള്ളത്. ഞാൻ ഇവിടെ ഒരു ഫ്രോക്ക് എടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിക്കാണ്ട് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. കാരണം ഇത് നമ്മൾ ചീസും സോസും എല്ലാം ഒഴിച്ചുകൊണ്ട് നല്ലൊരു ടേസ്റ്റി ഉണ്ടാവും. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ പിന്നെ ഒരു വീഡിയോയുമായി വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ ആൾ വാച്ചിങ് വീഡിയോ.